കേരളത്തിലെ ഈ മൂന്ന് ജില്ലകളിൽ പ്രളയ സാധ്യത, മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും സാധ്യത. വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിശദമായ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത മൂന്ന് ദിവസം കൊച്ചി, തിരുവനന്തപുരം സിറ്റി ഭാഗങ്ങളിലും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പ്രളയ സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുക. ഈ ഭാഗങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി 500 മില്ലിമീറ്ററിലധികം മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും സാധ്യത കൂടുതലാണെന്ന് കേരള റെയിൻ ഫോർകാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പത്തനംതിട്ട ജില്ലയിൽ രാത്രിയാത്രാ നിരോധനം. അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ പത്തനംതിട്ടയിൽ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. May 19 മുതൽ 23 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നിരോധനം ഉണ്ട്. രാത്രി 7 മണിക്ക് ശേഷമുള്ള യാത്രകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കോറികൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നും ഉത്തരവുണ്ട്. റാന്നി, കോന്നി മേഖലയിൽ നിന്ന് ആവശ്യമെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കുമെന്നും എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നാളെയും മറ്റന്നാളും പത്തനംതിട്ടയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ May 21 വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്നും തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ന്യൂനമർദ്ദ പാത്തി മറാത്ത വാർഡിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ May 22 വരെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വടക്കുകിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. May 18 മുതൽ 22 വരെ ശക്തമായ പടിഞ്ഞാറൻ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യത. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടി, മിന്നൽ, കാറ്റ് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. പ്രതീക്ഷിക്കുന്ന ആഘാതങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ കൂടെ നൽകുന്നതായിരിക്കും. ഇതേസമയം വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 19/5/2024 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 20 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കൂടെ നൽകുന്നതായിരിക്കും. താങ്ക്സ്.